വർഷം 2006 നാടകീയമായ ഫൈനലിൽ സിദാന്റെ ഫോളും കപ്പടിച്ച് ഇറ്റലിയുടെ ആവേശവും ഒക്കെ നിറഞ്ഞ അതേ ഫൈനലിൽ ഒരു പത്രക്കാരൻ ജേതാക്കളുടെ ക്യാപ്റ്റൻ കണ്ണവാരോ കോച്ച് ലിപ്പി എന്നിവരോട് ചോദിച്ചു, ആരാണ് നിങ്ങൾക്ക് കിരീടം നേടി തരാൻ മികച്ച പ്രകടനം നടത്തിയത്? ഉത്തരം പിർലോയോ ബുഫണോ ലൂക്ക ടോണിയോ ഡെൽഫിയാരയോ ടോട്ടിയോ എന്നെങ്കിലുമൊക്കെ പറയുമെന്നാണ് ലോകം മുഴുവൻ കരുതിയത്. എന്നാൽ കന്നവാരോ പറഞ്ഞത് മറ്റൊരു പേരാണ്, ലിപ്പിയും പറഞ്ഞത് മറ്റൊരു പേരാണ്. ആ പേര് ജെന്നാരോ ഗെറ്റൂസ എന്നായിരുന്നു. എന്നാൽ ലിപ്പി കാരണമായി പറയുന്നത് ഒരൊറ്റ കാര്യമാണ്, അദ്ദേഹത്തിന് അസാധാരണമായ കഴിവൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ അയാൾ ഈ ടൂർണമെന്റിലൂടെ നീളം ഓടിക്കൊണ്ടേയിരുന്നു. ആ ഓട്ടമാണ് ഞങ്ങളെ ജേതാക്കളാക്കിയത്. കളി ജയിച്ച സന്തോഷത്തിൽ കോച്ചിന്റെ മുഖത്ത് പിടിച്ചു തള്ളി ജെന്നാരോ പറയുന്നുണ്ട്, അതും സ്നേഹത്തിന്റെ മൂർധന്യതയിൽ. ലിപ്പി, നീ കോച്ച് നിർത്തിയാൽ നിന്നെ ഞാൻ കൊല്ലും. അതായിരുന്നു ഗെറ്റൂസ പറഞ്ഞു വരുന്നത്. അതല്ല, ഈ ലോകകപ്പിൽ അർജന്റീനക്കും ഉണ്ടായിരുന്നു ഒരു കുറിപ്പ്. അവനെ കുറിച്ച് ഒരു വാക്കുപോലും പറയാതെ പോയാൽ അത് വലിയ നന്ദി കേടാവും. 7 മാച്ചിൽ 5 മാൻ ഓഫ് ദ മാച്ചായ മെസ്സിയോ, ഫൈനലിൽ കില്ലറാകുന്ന മരിയയോ, യങ് ബ്ലഡ് എൻസോയോ, രക്ഷകൻ എമിയോ അല്ലാതെ മറ്റൊരാൾ. സൗദി മാച്ചിൽ പിഴച്ചുപോയപ്പോൾ ഓരോ അർജന്റീന ആരാധകരും തെറി വിളിച്ചവൻ. മെസ്സി കളിക്കിടെ ഇനി നീ മിസ്റ്റേക്ക് ചെയ്താൽ എന്നോട് സംസാരിക്കാൻ വരുത് എന്ന് താക്കീത് കൊടുത്തവൻ. പിന്നീട് അങ്ങോട്ട് അവൻ മാജിക്കൊന്നും കാണിച്ചില്ലായിരുന്നു. അവൻ ഓടി, പട്ടിയെപ്പോലെ ഓടി, നഷ്ടപ്പെട്ട പന്തിന് പിറകെയോടി, പന്ത് കൈവശം വെക്കാൻ എന്തും കാണിച്ചു, ഫൈനലിലൊക്കെ ഒരുപാട് ചവിട്ട് വാങ്ങിക്കൂട്ടി. അവൻ്റെ ആ ഓട്ടം കൂടിയാണ് ഈ കിരീടം കോടിക്കണക്കിന് ഹൃദയം തണുപ്പിച്ചത്. മിഷിഹായുടെ കാവലാൾ ആ രാജ്യത്തിൻ്റെയും കാവലാളായി. അതെ, ഒരൊറ്റ പേര്, റോഡ്രിഗോ ഡിപോൾ. റോഡ്രിഗോ ഡിപോൾ, അതെ, അർജന്റീനിയൻ മധ്യനിരയുടെ കരുത്തുറ്റ കാവലാൾ, സ്കളോണിയുടെ ആവനാഴിയിലെ ഏറ്റവും കരുത്തുറ്റ താരം, ഞാൻ മെസ്സിയുടെ കാവൽക്കാരനാണെന്ന് ഉറപ്പോടെ വിളിച്ചു പറഞ്ഞ താരം, ഈ ലോകകപ്പ് മെസ്സിക്ക് വേണ്ടി ഞാൻ നേടിക്കൊടുക്കുമെന്ന് ലോകത്തോട് ഡിപോൾ പറഞ്ഞപ്പോൾ ഓർത്തത് യുവരാജിനെയാണ്. സച്ചിന് വേണ്ടി യുവരാജ് ലോകകപ്പ് നേടിക്കൊടുത്തതുപോലെ തന്നെ ഡിപോളും മെസ്സിക്ക് വേണ്ടി ലോകകപ്പ് നേടിക്കൊടുത്തിരിക്കുന്നു. ഫൈനൽ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഫൗളുകൾ ഏറ്റുവാങ്ങിയത് ഡിപോളായിരുന്നു. ഫ്രാൻസിന്റെ മിഡ്ഫീൽഡേഴ്സ് ഡിപോളിനെ ചവിട്ടിക്കൂട്ടുകയായിരുന്നു. കാരണം അവർക്കറിയാമായിരുന്നു മധ്യനിരയിൽ ഡിപോൾ തളർന്നാൽ മുമ്പോട്ടുള്ള യാത്ര എളുപ്പമായിരിക്കുമെന്ന്. ദശാംശിന്റെ പദ്ധതിയായിരിക്കും ഡിപോളിനെതിരെയുള്ള കൂട്ടാക്രമണം. ഡിപോൾ, നീയാണ് താരം. ഇടതും വലതും വിങ്ങുകൾ മാറിയുള്ള നിന്റെ പ്രാജ്ഞമാണ് ഈ ഗോളുകളുടെ പിന്നിലെല്ലാം. ഈ ടൂർണമെന്റിലുടനീളം മികച്ച പ്രകടനമാണ് ഡിപോൾ കാഴ്ചവെച്ചത്. അതിനാൽ തന്നെ എന്റെ ശ്രദ്ധ മുഴുവൻ അയാളിലായിരുന്നു. എന്തൊരു സ്പിരിറ്റായിരുന്നു അയാൾക്ക്. ഡിഫൻസിനും മെസ്സിക്കും ഇടയിലെ സുപ്രധാന കണ്ണിയായി നിന്ന് ടീമിന് മൊത്തത്തിൽ ആത്മവിശ്വാസം നൽകുന്ന പ്രകടനമായിരുന്നു അയാൾ കാഴ്ചവെച്ചത്. എതിരാളിയുടെ കാലിൽ ബോൾ കിട്ടുമ്പോൾ തന്നെ അയാൾക്ക് ചിന്തിക്കാൻ പോലും സമയം നൽകാതെ ഓടിയെടുത്ത് പന്ത് റാഞ്ചിയെടുത്ത ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. അതിനൊരു വ്യക്തമായ ഉദാഹരണമായിരുന്നു ഓസ്ട്രേലിയക്കെതിരുള്ള മത്സരത്തിലെ 2-ാമത്തെ ഗോൾ. ഓസ്ട്രേലിയയുടെ ലെഫ്റ്റ് വിങ് ബാക്കിന് ബോൾ കിട്ടുന്നു. ഡിപോൾ അയാളിലേക്ക് ശരവേഗത്തിൽ ഓടിയെടുക്കുന്നു. അപ്പോൾ ആ കളിക്കാരൻ ഗോൾ കീപ്പർക്കൊരു മൈനസ് പാസ് കൊടുക്കുന്നു. എന്നാൽ തിരിഞ്ഞു പിന്നോട്ട് നടക്കാതെ ഡിപോൾ കീപ്പറുടെ അടുത്തേക്ക്, അതും ബുദ്ധിപരമായ ഒരോട്ടം. കീപ്പർ ആ ബോൾ അതേ വിങ് ബാക്കിന് തന്നെ കൊടുക്കുമെന്നുറപ്പിച്ച് ആ സൈഡും കവർ ചെയ്തുകൊണ്ടായിരുന്നു ഡിപോൾ ഓടിയത്. കീപ്പർക്ക് 2-ാമതൊരു ഓപ്ഷനെ കുറിച്ച് ചിന്തിക്കാൻ അവസരം കൊടുക്കാത്ത രീതിയിലായിരുന്നു ഡിപോൾ പ്രഷർ കൊടുത്തത്. ആ ഗോളിന്റെ ഫുൾ ക്രെഡിറ്റും ഡിപോളിനായിരുന്നു. ആ ഗോൾ തന്നെയായിരുന്നു അർജന്റീനയുടെ ആത്മവിശ്വാസത്തോടെയുള്ള പ്രകടനത്തിനുള്ള